തിരുവനന്തപുരം കാട്ടക്കടയിൽ 1.5 വയസ്സുകാരനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തി. അമ്മയുടെ സഹോദരി സിന്ധുവാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. മനോനില അസ്വാസ്ഥ്യമുണ്ടായിരുന്ന സിന്ധുവിനെ വിളപ്പിൽശാല പോലീസ് അറസ്റ്റ് ചെയ്തു. ടിൻഡു ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് അറിയിക്കുന്നത്? അതോ തിരുവനന്തപുരം കാട്ടാക്കട കൊന്നിയൂരിൽ ഇന്ന് രാവിലെയാണ് 11 മണിയോടുകൂടിയാണ് ഇളയമ്മ 1.5 വയസ്സുകാരനായ ആനന്ദിനെ കിണറ്റിലെറിഞ്ഞത്. ഇവർക്ക് മാനസിക അസ്വസ്ഥമുള്ളതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ മാനസാസ്വാസ്ഥ്യത്തിൽ മാനസിക നില തെറ്റിയതിനെ തുടർന്നാണ് കുട്ടിയെ എടുത്ത് കിണറ്റിലിട്ടതെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഇവർ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കുട്ടിയുമായി കിണറ്റിൻ കരയിലേക്ക് പോകുന്നത്. തുടർന്ന് കുട്ടിയെ കൽപ്പിക്കാനിരുന്നെന്ന് കരുതിയാണ് നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും മിണ്ടാതിരിച്ച് കുട്ടിയെ പെട്ടെന്ന് തന്നെ കിണറ്റിൽ കൊണ്ടിടുകയായിരുന്നു. കുട്ടിയുടെ മൃതദേഹം ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ഈ ആനന്ദ് 1.5 വയസ്സുകാരനായ ആനന്ദന്റെ അച്ഛൻ ഈ മനോനില തകർന്ന സിന്ധുവിനെയാണ് ആദ്യം കല്യാണം കഴിച്ചിരുന്നത്. പക്ഷേ സിന്ധുവിന് മാനസിക അസ്വസ്ഥയുള്ളതിനെ തുടർന്ന് സിന്ധുവിന്റെ ചേച്ചി അവിവാഹിതയായ മഞ്ജുവിനെ കല്യാണം കഴിക്കുകയും അതിലുണ്ടായ കുട്ടിയാണെന്നും പറയുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ വിളപ്പിൽശാല പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകും. ശരി.